ഞങ്ങളൊരു കൂട്ടുകുടുംബമായിരുന്നു. ഈ കൂട്ടുകുടുംബത്തിൽ കാരണവർ, കാരണവരുടെ സഹോദരികളുടെ മക്കൾ എല്ലാം കൂടിയിട്ടുള്ള ഒരു വലിയ വലിയ ഒരു കുടുംബ വ്യവസ്ഥയാണ്. ഇതിൽ കാരണവരുടെ സ്ഥലം എന്ന് പറയുന്ന ഈ നമ്മൾ ഈ ഇരിക്കുന്ന മാളികയാണ്. ഇതിൻ്റെ സൈഡിലുള്ള ഈ എട്ട് കെട്ടും ഒക്കെ സ്ത്രീകളുടെ ഒരു വശമാണ്. അപ്പോൾ അവിടെ അവർക്ക് പശു വളർത്തൽ, അവിടുത്തെ ചുറ്റു പശുക്കൂടുകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ശരിക്കു പറഞ്ഞാൽ മാനേജർ ഓഫ് ദ ഫാമിലി, അതായിരുന്നു കാരണവർ. അതായിരുന്നു ഈ മരുമക്കത്തായ സിസ്റ്റത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. പല കുടുംബങ്ങൾ കേരളത്തിലുള്ളതിൽ അവസാനം ഭാഗം വെച്ച കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ചാലയിൽ നിന്നാണ് വീട്ടിൽ വെച്ചത്. ഭൗതികമായ സർവകാര്യങ്ങളുടെയും അവിടെ വന്ന് ജനിക്കുന്ന കുട്ടികളുടെ ചുമതല മുഴുവനും കാരണവർക്കുള്ളതായിരുന്നു. രാമായണം വായിക്കുക, പാട്ട് പാടിക്കുക, ഗീത പഠിക്കുക, ഇതൊക്കെ ചെയ്ത അച്ഛനായിരുന്നു. ഗീത കാണാതെ പഠിപ്പിക്കും. പ്രജഗാതി യഥാകാമാൻ സർവാൻപാർത്ഥ ആത്മന്യമാത്മനോ ദുഷ്ടസ്ഥിത പ്രജ്ഞ സദോച്ചിത അർത്ഥമെന്ന് പറഞ്ഞുകൂടാ, ചുമ്മാ ചൊല്ലാൻ പറയും. അപ്പം അതിനൊരു റിതമുണ്ട്. നമ്മളെ തന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ എടുക്കുന്ന ഒരു പ്രക്രിയയുള്ളൊരു കാലം, ആ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ അനുഭവങ്ങളും നമുക്ക് കിട്ടിയ ചുറ്റുപാടുകളും ഒക്കെയാണ് എന്തായാലും കലാകാരൻ എന്നിൽ ഉണ്ടെങ്കിൽ അവനെ സ്വാധീനിച്ചതും വളർത്തിയെടുത്തതും. അപ്പോൾ അതിൽ ക്ഷേത്രത്തിലെ ഉത്സവം, ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുമ്പ് വേറൊരു ഉത്സവമുണ്ട്, കൊയ്ത്തുത്സവം. കൊയ്ത്തുത്സവത്തിൽ കൊയ്ത്തിന് പോകും. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു കറ്റ കൊണ്ടുവന്ന് അമ്പലത്തിൽ വെക്കും. അവിടുന്ന് കരയ്ക്ക് കയറി, അപ്പോൾ അവരുടെ കൂടെ നമ്മളും കയറും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്സവമാകും അമ്പലത്തിൽ. ആദ്യമായി നാട്ടിൽ ആന വരിക, ആനയോട് വരിക എന്ന് പറയുന്ന സംഭവം, വെള്ളത്തിൽ നീന്തി അതുപോലെ എത്ര അത്ഭുതങ്ങളാണ് നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഒരു കുട്ടി വളർന്നു വരുമ്പോൾ കാണും. ഇന്നത്തെ കുട്ടികൾക്ക് അതിനേക്കാളൊക്കെ വലിയ വലിയ അത്ഭുതങ്ങളിലാണ് അവർ ഇടപെടുന്നത് അല്ലേ. നെറ്റും ഒക്കെ ആ തിന്തോ തിന്താരോ തക തിന്തകത്താരോ തേന തിന്തോ തിന്താരോ തക തിന്തകത്താരോ. ഉത്സവത്തിൽ തുള്ളൽ കാണുന്നു, കഥകളി കാണുന്നു. ആദ്യമായിട്ട് കഥകളി കാണുന്നു. ഈ ആനയെ കാണുന്നു മാത്രമേ പറഞ്ഞുള്ളൂ, കഥകളി കാണുന്നു. ആനയെ കാണുമ്പോൾ ആനവാൽ ചോദിച്ച് ആനക്കാരൻ്റെ പുറകെ നടക്കുക, വീട്ടിലേക്ക് കയറുകയില്ല, ഉണ്ണാൻ പോലും ചെല്ലുകയില്ല. എന്നിട്ട് അവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഉത്സവം പോകുമ്പോഴത്തേക്ക് തീരുമ്പോഴത്തേക്കുള്ള ഒരു ദുഃഖം വല്ലാത്ത പോയെല്ലാം തീർന്നൊരു തോന്നല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയാൽ ഇവിടെ ആകെ കൂടെ ഒരു വായനശാലയേ ഉള്ളൂ, ആ വായനശാല കിട്ടുന്ന പുസ്തകമേ ഉള്ളൂ. അത് കിട്ടാത്ത ചില പുസ്തകങ്ങൾ രമണനൊക്കെ വായിക്കാൻ അടുത്ത സ്ഥലത്ത് വായനശാലയിൽ നിന്ന് പോയി സംഘടിപ്പിക്കുകയും, അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ച ഒരു മുൻഷി സാറുണ്ട്, മുൻഷി സാറിൻ്റെയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പുസ്തകം സമ്പാദിക്കുക അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞാണ് ഈ അമ്മാവൻ്റെ വരവ്. സർദാർ പണിക്കർ ഇവിടെ ആണ്ടിലൊരിക്കലേ വരുള്ളൂ. അമ്മാവൻ സാഹിത്യകാരനായിരുന്നു, ഒരുപാട് നിലകളിൽ അറിയപ്പെടുന്ന ആളായിരുന്നു, നമ്മുടെ ചൈനയിലെ അംബാസഡറായിരുന്നു. അദ്ദേഹം എൻ്റെ അമ്മയുടെ തൊട്ട ജ്യേഷ്ഠ. സാഹിത്യത്തിൽ ഉള്ള അദ്ദേഹത്തിനുള്ള കവിഞ്ഞ കൗതുകവും അതിലെ ഒരു താല്പര്യമൊക്കെ ഉണ്ട്. വള്ളത്തോളിൻ്റെ ഒരു ശിഷ്യ എന്ന് തന്നെ പറയാമായിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ വള്ളത്തോള് ഇദ്ദേഹം വരുന്ന കൂട്ടത്തിൽ തന്നെ വരാറുണ്ടായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക്. ഈ മുറ്റത്താണ് മഹാവി വള്ളത്തോളൊക്കെ വരുമ്പോൾ അമ്മാവന് വരുന്ന കാലത്ത് കഥകളി നടക്കുന്നത്. അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉത്സവം പോലെ ആളുകൾ വെച്ച് വിളമ്പ് വരുന്നവർക്കൊക്കെ ആഹാരവും. ഇവിടെ ആദ്യമായിട്ട് കായൽ കുത്തു തുടങ്ങുന്നത് ഞങ്ങളുടെ കുടുംബക്കാരാണ്. മുരിക്കനും മുമ്പ് മുരിക്കൻ
പിന്നീട് മുരിക്കനായിരുന്നു. പക്ഷെ കൂടുതൽ കൂടുതൽ വിസ്തൃതിയിൽ ഉള്ള രണ്ട് മൂന്ന് വലിയ കായലുകൾ കുത്താൻ ഉള്ള ധീരതയോടുകൂടി മുന്നോട്ട് വന്നു. അതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞാൽ വളരെ രസകരമാണ്. ഇവിടെ അവസാനം കുത്തിയ കായൽ മതി കായൽ എന്നാണ് പേരിട്ടത്. ഇനി കായൽ കുത്താൻ വയ്യ എന്ന് പറഞ്ഞു. മതി വീണ്ടും കുത്തി മുരിക്കൻ. നമ്മൾ മതി എന്ന് പറഞ്ഞെടുത്ത് മുരിക്കൻ തുടങ്ങി. അതുവരെ വെള്ളം നിറഞ്ഞു നിന്ന സ്ഥലം കരയാക്കി മാറ്റി. ചക്രം വെച്ച് ചവിട്ടിക്കൊണ്ടിരുന്നു ആദ്യകാലത്ത്. അതിനൊരു പാട്ടുണ്ട്. എല്ലാ കൃഷിജോലികൾക്കും പാട്ടുണ്ട്. ആ പാട്ടുകളും ആയിട്ട് കുട്ടിക്കാലം മുതലേ ബന്ധമുണ്ട്. കൃഷിക്ക് ഇപ്പോൾ ചക്രം വെച്ചു ചവിട്ടി രാത്രിയിൽ ഉറക്കമുള്ള വെച്ച് പാടുന്ന ചക്രപാട്ട് പാടത്തു നിന്നൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അലച്ചെത്തും. ചക്രത്തെ കാലും തൂക്കി അയ്യാ തൂക്കി വിടയ്യാ. കന്നിനെ പൂട്ടുന്ന ഉഴുന്നതിനുണ്ട്. കരുതികതികത്തൈ കരുതികതികത്തൈ കരുതികതി തത്തൈ ആ ആ ആ. ഞാൻ വളർത്തിയ കോഴിയും മക്കളും മക്കളെ മക്കും ഹിത്താ ഹിന്ദാ ഹിത്തിത്തൈ. ഇത് പറഞ്ഞോണ്ടാ ഉഴുന്നു. ഇത് പറഞ്ഞില്ലേ, ഇത് പാടിയില്ലേ ഉഴാനൊക്കെ. അപ്പം അത്ര അഭേദ്യമായ ഹ്യൂമൻ വർക്ക്, ലേബറുമായിട്ട് ബന്ധപ്പെട്ട്, മനുഷ്യൻ്റെ പ്രയത്നവുമായിട്ട് ബന്ധപ്പെട്ട് വളർത്തിയെടുത്ത പാട്ടുകളും അതായിരുന്നു അവരുടെ സാഹിത്യവും. നമ്മൾ കേട്ടിട്ടുള്ള സാഹിത്യവും ഒക്കെ അതായിരുന്നു ആദ്യം. ആ ഒരു സംഗീതത്തിൻ്റെ അത് പോയി കൃഷിക്ക്. ഇപ്പം അവിടെ എല്ലാം വന്നിരിക്കുന്ന യന്ത്രത്തിൻ്റെ ശബ്ദവും, കൊയ്ത്തിന് യന്ത്രം, പതിരുപിടിക്കാൻ യന്ത്രം, ഈ യന്ത്രത്തിനൊന്നും ഒരു ഭാഷയെ അറിയില്ല. ഒരു ഭാഷയെ അറിയാവൂ, താളമില്ല. വീട്ടുപടി ചുറ്റുകൾ വീണ്ടും താണ്ടാൻ മിത്രവും ഒരുപോൾ ശത്രുവും അരുതെന്നു വിലക്കുമ്പോൾ തലമുറയായി മണ്ണിൽ ഉറങ്ങിയ മുടി നാരുകൾ കട്ടച്ച് കുരുങ്ങിയ ചെമ്പും തകിടുകളിൽ യന്ത്രങ്ങൾ ഉരുമി കോലാഹലമിളകി ഗ്രാമത്തിനു തണലേകിയ കാർമുകിലുകൾ തമ്മിലിടഞ്ഞു മിന്നലുടഞ്ഞു മാറി ചൊരിഞ്ഞു. താതിന്ത താകിട തിന്ത താകിട തീതീകിടതൈ താതിന്ത താകിട തിന്ത താകിട തീതീകിടതൈ. ഒന്ന് രണ്ട് മൂന്ന് നാല്, ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് ഒന്ന്. വലിയ ഒരുപാട് പറ നെല്ലളക്കാനുള്ളപ്പോൾ നെല്ലളവിൻ്റെ ഒരു താളം ഉണ്ടായിരുന്നു. ഒരു 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 ഈണമുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ പാട്ടുകളിൽ ആ ഈണം തന്നെ എടുത്തിട്ടുണ്ട്. ഒന്ന് ഒന്ന് മാധവൻ നായരെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അവിടുത്തെ നെല്ലളവുകാരൻ. വലിയ ഒറ്റുപാട് ആ ലക്ഷപ്പറ നെല്ലളക്കെയാണ്. അത് മാറ്റി മാറി മാറി ഒരുപാട് പേരുണ്ട്. പക്ഷേ നൂറാകുമ്പം ധാരണ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത്. അത് മ്യൂസിക്കലാവും, സംഗീതാത്മകമാവും. എന്നിട്ട് ഈ തൊണ്ണൂറ്റി ഒമ്പത് ഇട്ടുകൊണ്ടിരിക്കും. അത് പഠിച്ചളക്കുന്നവരെ ഇട്ടുകൊണ്ടിരിക്കില്ലേ. ഇട്ടിട്ട് അതെല്ലാം ഫിനിഷാകുമ്പോൾ വലിയ മുപ്പറക്കുട്ടയിലേക്ക് ഇടുന്നതിന് മുമ്പ് ആ തൊണ്ണൂറ്റി ഒമ്പത് ധാരണ ധാരണ എന്ന് വെച്ചാൽ നൂറുമാ. അപ്പോൾ ഈ ഒടിച്ചു ഒരു വീർക്കലൊടിക്കും ഒരു നൂറായി ഇന്ന്. അപ്പം അതിലൊക്കെ മ്യൂസിക് ഉണ്ട്, അതിലൊക്കെ സംഗീതം ഉണ്ട്. എൻ്റെ കവിതയുടെയും നാടകത്തിൻ്റെയും ഡിക്ഷനൊക്കെ ശൈലിക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഭൂമിശാസ്ത്രവുമുണ്ട്, മനുഷ്യൻ്റെ ഭൂമിശാസ്ത്രവുമുണ്ട്. മനുഷ്യ മനസ്സിൻ്റെ, ഞങ്ങളുടെ നാട്ടിലെ മനുഷ്യ മനസ്സിൻ്റെ, കർഷകൻ്റെ മനസ്സിൻ്റെ ഭൂമിശാസ്ത്രം. ഇത്തരമധ ഗുരുവര ശാസന കേട്ടുടരാദരവോടെ. പിൽക്കാലത്താണ് എനിക്ക് ബോധ്യമായത് ആ വാമൊഴി വഴക്കത്തിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും ചെറിയൊരു തോതിലെങ്കിലും പഠിച്ച സംസ്കൃതമോ അല്ലെങ്കിൽ ആര്യ ഭാഷയോ അല്ലെങ്കിൽ ആര്യബന്ധമോ, ഇത് രണ്ടിൻ്റെയും സമഞ്ജസമായ ഒരു സമ്മേളനമാണ് എൻ്റെ നാടക പ്രവർത്തനം എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. നിങ്ങൾ മനസ്സിലായെന്നല്ല, പിന്നീട് ആ വഴിക്ക് വന്നു അറിയാതെ. പരിതാ
നമ്മൾ പഠിച്ചിരിക്കുന്നത് നാടകത്തെ പറ്റി പഠിക്കുന്നത് വേറൊരു പഠനമാണെന്നുള്ള വിചാരത്തിലാണ്. കഥകളി നാടകവുമായിട്ട് ബന്ധമില്ല, കൂടിയാട്ടവും നാടകവുമായിട്ട് ബന്ധമില്ല, തെയ്യം ഒരു തെയ്യവുമായിട്ട് ഒരു ബന്ധമേ ഇല്ല, പടയണിയായിട്ടൊരു ബന്ധമേ ഇല്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ പുസ്തകത്തിൽ വായിക്കുന്നത്. നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിലൊക്കെ ആദി സങ്കല്പപരമായ നാടകരൂപം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. തെയ്യത്തിലൊക്കെ അനുഷ്ഠാനം കൂടെ കൂടിയതേ ഉള്ളൂ, അനുഷ്ഠാനമില്ലാതുള്ള ഒരു ഇതായിട്ടാണ് പല കഥകളിയൊക്കെ വരുന്നത്. പക്ഷേ അവിടെ മുതൽ ഈ തെയ്യം മുതൽ പടയണി മുതൽ കഥകളി വരെ അല്ലെങ്കിൽ കൂടിയാട്ടം വരെ നാടകമാണെന്നുള്ള ഒരു വിചാരം, പാശ്ചാത്യ പിന്നെ പഠനം, പാശ്ചാത്യ സാഹിത്യ പഠനം നമ്മളെ സംബന്ധിച്ചിട്ടില്ല. സി ജെ തോമസ് പോലും കൂടിയാട്ടമൊന്നും നാടകമാണ് സംബന്ധിച്ചിട്ടില്ല. നമുക്ക് നാടകം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടകമാണ്, ഗ്രീക്ക് നാടകമാണ്. നാട്യശാസ്ത്രം എന്ന് പറയുന്നത് മിണ്ടുകയെ വേണ്ട, നാടകവുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത് നാട്യശാസ്ത്രത്തിൽ. ഇന്നും ഇത് ഈ കെട്ടിൽ നിന്നും നമ്മൾ പൊട്ടി അഴിഞ്ഞിട്ടില്ല. ഞാൻ നാടകം തുടങ്ങുന്ന കാലത്ത് ഞാനും ആ പക്ഷത്തുകാരനായ നാടകക്കാരനായിരുന്നു. കാരണം അത് നമ്മുടെ പ്രാചീന നമ്മളുടെ ഒരു പാരമ്പര്യത്തിൽ അതും പെടുന്നു എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പാശ്ചാത്യം ആയ സ്വാധീനം നമ്മളിൽ ചെലുത്തി വല്ലാത്തൊരു ഇതുണ്ടായി, അതിന് ദൂഷ്യവും ഒന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ അതിനോടുള്ള ഒരു വിയോജിപ്പ് അതിലല്ല, അതേ ഉള്ളൂ. പാശ്ചാത്യ നാടകങ്ങളേ ഉള്ളൂ, ഡിത്തിറാമ്പൊക്കെ ഉള്ളൂ ഇതിൻ്റെ പ്രാചീന രൂപങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ മനുഷ്യർ താമസിച്ചിരുന്നില്ലേ, മനുഷ്യൻ താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ നാടകം വന്നില്ലേ എന്നൊക്കെ ഉള്ളത് ചിന്തിക്കേണ്ടി വരില്ലേ. അങ്ങനെ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ചെറുപ്പകാലവും ഞാൻ ചെറുപ്പകാലം സമ്പാദിച്ച നാടകത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ എന്നിൽ വിശ്വാസം കൂടുതൽ ദൃഢത ആർജിച്ച് ഉറയ്ക്കാൻ തുടങ്ങി. അതിപ്പോൾ എൻ്റെ കുറ്റമല്ല, ഞാൻ പഠിച്ചത് പാടിയതാണ്. ഒരൊറ്റയാനാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് വളരെ ചുരുങ്ങിയ ഒരു ശങ്കരപിള്ള ഉണ്ടായിരുന്നു, ജി ശങ്കരപിള്ള ഉണ്ടായിരുന്നു, സി എൻ സി ഉണ്ടെന്നാരുണ്ടായിരുന്നു, അതൊരു ഗ്രൂപ്പായിരുന്നു. എന്നിട്ട് ഞാനിത് വളരെ കാര്യമായിട്ട് മൂന്ന് കുറേ നാടകങ്ങൾ പ്രവർത്തിച്ച് അവനവൻ കടമ്പ പോലൊരു നാടകത്തിൽ എത്തിയ കാലത്തും പണ്ഡിതന്മാരുടെ ഇടയിൽ ഇതിനോട് ഇതിനോടൊരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഇതിനോടൊരു സ്നേഹമോ ഒരു സിമ്പതിയോ കണ്ടിരുന്നില്ല പലരുടെ ഇടയിൽ. അതിലെനിക്ക് ദുഃഖമുണ്ടായിരുന്നു. പമ്പയാറ്റിൽ മരിച്ചൊഴുകിയ മാന്യൻ പട്ടിപ്പണക്കാരന് ചോരയുണ്ടെന്ന് തെളിയിച്ച പൂങ്കത്തിയാണ്. അവനവൻ കടമ്പയൊക്കെ കഴിഞ്ഞ് ഈ മധ്യമവ്യായോഗം വരെ ഞാൻ കാത്തിരുന്നു. അദ്ദേഹത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്ടോറിയൽ വർക്ക് ചെയ്യുന്നത്. ഭാസൻ്റെ പൂർണ്ണമായ സംസ്കൃതമായിരുന്നു വലിയൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുക. ഭാസൻ്റെ നാടകങ്ങളിൽ കാണുന്ന, കാളിദാസൻ്റെ നാടകങ്ങളിൽ കാണുന്ന ഈ ഒരു സൗഭാഗ്യം, ക്രിയേറ്റിവിറ്റിയുടെ സൗഭാഗ്യം, അതായത് പുനഃസൃഷ്ടി നടത്താൻ തക്ക പിന്നെ സാമഗ്രി കൂടി തരിക എന്നുള്ളത് വേറെ ഒന്നുമില്ല. ഗ്രീക്ക് നാടകങ്ങളിൽ പോലും കിട്ടത്തില്ല. സംസ്കൃതത്തിൽ നമുക്ക് തരുന്ന ഒരു 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 ഒരാശയം നമ്മളിലേക്ക് സംസ്കൃതത്തിൽ പകരുമ്പോൾ കിട്ടുന്ന ഒരു ചലഞ്ചുണ്ട്. അതിനകത്ത് അന്തർഭവിച്ച് കിടക്കുന്ന ഒരു തിയേറ്ററുണ്ട്, അത് മലയാളത്തിന് തരാൻ നമുക്കില്ല. നമ്മൾ നമ്മുടെ പ്രഗത്ഭരായ നാടകക്കാരന്മാരുടെ നാടകകൃത്തുക്കളുടെ നാടകമെടുത്ത് ചെയ്താൽ ഭാസൻ്റെ നാടകം ചെയ്യുന്ന പോലെ ആകുന്നില്ലല്ലോ. സംസ്കൃതം അറിയാത്തവരാരും ഇല്ല നമ്മുടെ കൂട്ടത്തിൽ, തമിഴര് പോലും അതെ.
തനി കേരളീയ ഭാഷ എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തെയും ഇതിലെയും അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഭാഷ എഴുത്തച്ഛൻ എഴുതിയത് മുഴുവൻ സംസ്കൃത പദങ്ങളല്ലേ. അതിനിടയ്ക്ക് മറ്റേ മലയാളത്തിൻ്റെ തനിമ മലയാളത്തിൻ്റെ ഗ്രാമറാണ് വരുന്നത്, ഗ്രാമറേ വരുന്നുള്ളൂ. മലയാള ഭാഷയെ പരിഷ്കരിച്ച് ശക്തമായതും വളർന്നതും അന്യഭാഷാ സമ്പർക്കം കൊണ്ടാണ്. അത് തമിഴും സംസ്കൃതവും കൂടെയുള്ള മറ്റേ എന്താ മണിയും പ്രവാളവും കൂടെ ചേർന്നത് ഒരു വെറും ഇതല്ല, ഒരു വലിയ ഫിലോസഫിയാണ്, അതൊരു വലിയ ദർശനമാണ് ഈ രണ്ടും കൂടെ ചേർന്നെന്നുള്ളത്. അത് ഒഴിവാക്കാൻ നിവൃത്തിയില്ല നമുക്ക്. അതിനോടൊക്കെ നമുക്ക് എന്തോ ഒരു വൈരാഗ്യമുള്ള ഒരു 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 ഗ്രൂപ്പായി നമ്മൾ മാറിയാൽ വരുന്നത് ഒരു അനുഭവം മലയാളത്തെ നമ്മൾ വെറുക്കും എന്നുള്ള വിജ്ഞാനത്തിൻ്റെ രണ്ട് കൈവഴികളാണ്. അത് ഒന്നും മറ്റൊന്നിന് പ്രബലമായി വരികയുള്ളൂ. ഇപ്പോൾ വള്ളത്തോളിനെ പോലെ ഒരു മഹാകവി അന്തി സ്ഫുരൽ തെങ്ങോലപ്പഴുതെങ്കിലൂടെ മറയാൻ പോകുന്ന മാർത്താണ്ഡനും എന്ന് എഴുതുമ്പോൾ അന്തി സ്ഫുരൽ വരെ സംസ്കൃതമാണ്, പിന്നെ തെങ്ങോലയാണ് അല്ലേ. നെഞ്ചിലാകെ അനുരാഗ കരിക്കൻ വെള്ളം, കരിക്കൻ വെള്ളത്തിൻ്റെ ഒരു സ്വാദ് നെഞ്ചും ഒക്കെ ഇത് അനുരാഗം വന്നു. അനുരാഗ കരിക്കൻ വെള്ളം എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ എനിക്ക് വളരെ രസിച്ചു. എന്തുകൊണ്ട്? രണ്ട് വ്യത്യസ്തമായ ശൈലികളുടെ ഒരു സംയോജനം. അതിനൊക്കെ പകരാൻ കഴിയുന്ന ഒരു 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 ശക്തി മറ്റേ ഒറ്റയ്ക്ക് പകരാൻ സാധിക്കുന്നതിനേക്കാൾ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളിപ്പോൾ വേദമല്ല, നമ്മുടെ ഒന്നുമല്ല, നമ്മുടെ പിന്നെ ഏതാണ്? വേദം എന്ന് പറഞ്ഞാൽ വിജ്ഞാനമെന്നാണ് അർത്ഥം അല്ലേ. വേദം ഒന്നും നമ്മുടെ അല്ല എന്ന് പറയാൻ ആർക്കും കാര്യമില്ല. നമ്മുടെ ആളല്ല. ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാ അറിവുകളും മനുഷ്യരാശിയുടെയാണ്. നമ്മളതെല്ലാം കൂട്ടിച്ചേർക്കുന്നതും അതിൻ്റെ കോമ്പിനേഷൻസ് പെർമ്യൂട്ടേഷൻ ഇതിലൊക്കെയാണ് തോന്നുന്നു ക്രിയേറ്റിവിറ്റി സർഗീയത ഇരിക്കുന്നത്. അല്ലാതെ ഒന്നും ആരും കണ്ടുപിടിക്കുന്നൊന്നുമില്ല. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് നിറഞ്ഞ സാധ്യതകളുള്ള മൂലരൂപങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ അല്ലാണ്ട് നമ്മൾ വേറെ എന്താണ് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത്? അതിൻ്റെ ഒരു പ്രോഡക്റ്റല്ലേ നമ്മൾ? ഇപ്പോൾ ഈ താളങ്ങൾ ഉദാഹരണത്തിന്, നമ്മുടെ താളങ്ങൾ, നമ്മൾ മണ്ണിൻ്റെ താളങ്ങൾ ഇതൊക്കെ എടുക്കും ഞാൻ. അപ്പോൾ ഇത്രയും സമ്പന്നമായ ഒരു പാരമ്പര്യം റൊട്ടോവിസ്കിയൊക്കെയോ അല്ലെങ്കിൽ ബാർബയ്ക്കോ ഒക്കെ വലിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ആളുകൾക്ക് പുച്ഛമാണെന്ന് പറഞ്ഞാൽ, അതിൽ നാടകമില്ലെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിവിടെ ഉണ്ട്, എൻ്റെ അല്ല, എൻ്റേതും കൂടെയാണ്. ആ എൻ്റേതും കൂടാണെന്നുള്ള വിചാരം അരുന്ന തലമുറയ്ക്ക് നാടകത്തിൽ പ്രവർത്തിക്കുന്ന തലമുറയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് പുതിയ പുതിയ നാമ്പുകൾ വരാതെ എവിടെ പോകാനാണ്? നമ്മൾ നമ്മളെ പറ്റി ബോധവാന്മാരല്ല, നമുക്കറിയാവുന്നതല്ലേ. ഇത് അതിലെന്തിരിക്കുന്നു എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഇനി വരുന്ന തലമുറകൾക്കത് സാധിക്കില്ല. കാരണം അതിവിടെ ഉണ്ട്. ഇനി അത് അറ്റുപോയാലും അതിവിടെ ജീവിക്കും, പുതിയ നാടകത്തിലൂടെ ജീവിക്കും. ഭാവിയും ഭൂതകാലവും ഇന്നും കൂടെ ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലായാലും ഒരു രാജ്യത്തിൻ്റെ ജീവിതത്തിൽ സമൂഹത്തിൻ്റെ ജീവിതത്തിലായാലും ഈ ത്രികാലപ്പെടുത്തലുണ്ടല്ലോ, ഈ മുക്കാലപ്പെടുത്തൽ, ഈ മുക്കാലം വളരെ പ്രധാനമാണ്. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും നമ്മൾ ഭൂതകാലത്തെ തിരഞ്ഞും അവഗണിച്ചുകൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് ഇല്ല, നമുക്കൊരു ഒരു ഇപ്പോൾ എന്നൊരവസ്ഥ ഇല്ല.
വരുന്ന കാലത്ത് ഭൂതകാലമായി തീരും. ഇന്നെന്ന് പറയുന്ന നമ്മൾ കഴിയുന്ന ഇന്ന് എന്ന് പറയുന്നത് നാളെ പ്രാചീനമാകാനിരിക്കുന്ന, നാളെ പഴയതാകാനിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഒരു ഒരു ചാക്രികമായ ഒരു ഗതിയാണ്. പുഷ്പങ്ങൾ വരുന്നതും പോകുന്നതും കാലങ്ങൾ വരുന്നതും പോകുന്നതും ഇതെല്ലാം തലമുറകളിലൂടെ ഇങ്ങനെ കണ്ടുവരുന്ന ഒരു ഏകദാനതയുടെ വൈവിധ്യമുണ്ട്. ഒരു ഏകദാനതയ്ക്കുള്ളിലെ ഒരു വൈവിധ്യം. എല്ലാ ചമ്പരത്തി കണ്ണപ്പൂ കണ്ടാലും ഒരു പൊല്ലിക്കും, എല്ലാ കൊന്നപ്പൂ കണ്ടാലും ഒരു പൊല്ലിക്കും. പക്ഷേ എന്നാലും ഓരോ വർഷവും പൂക്കുന്ന ഓരോ പൂക്കാലത്തിനും അതിൻ്റേതായ സൗകുമാര്യവും അതിൻ്റേതായ സന്ദേശവും ഉണ്ട്.